ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പബ്ലിഷിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നോക്കിയത്. പബ്ലിഷിംഗ് എന്താണെന്നും അതിന് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, രണ്ട് ടൈപ്പ് ഓഫ് പബ്ലിഷിംഗ് ആണുള്ളത്. പബ്ലിഷിംഗ് ത്രൂ പ്രിൻറ്റ് മീഡിയ ഉണ്ട്, പബ്ലിഷിംഗ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ ഉണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ പബ്ലിഷിംഗ് ത്രൂ പ്രിൻറ്റ് മീഡിയ ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അതായത് നമ്മൾ പോസ്റ്റർ, ബ്രോഷർ, അഡ്വർടൈസ്മെൻ്റ്, ബുക്സ് ഒക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. ഓക്കെ, ഇനി ഇതിനകത്ത് മൂന്ന് മെയിൻ സ്റ്റേജസ് ആണുള്ളതെന്ന് പറഞ്ഞായിരുന്നു. പ്രീ പ്രസ്, പ്രിൻറ്റിംഗ്, പോസ്റ്റ് പ്രസ്. പ്രീ പ്രസ്, പ്രിൻറ്റിംഗ്, പോസ്റ്റ് പ്രസ്. അപ്പം പ്രിൻറ്റിങ്ങിലാണ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ പ്രിൻറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ആ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ മാറ്ററിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കണ്ടൻറ്റിനെ ലേ ഔട്ട് ചെയ്ത് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രീ പ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അത് പ്രിൻറ്റിങ്ങിന് ശേഷം വരുന്ന ബൈൻഡിങ്, കട്ടിങ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പോസ്റ്റ് പ്രസ്സിനകത്ത് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ പ്രീ പ്രസ്സും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. സോ ആക്ച്വലി പ്രീ പ്രസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡിസൈനിങ് ഓഫ് ദ പേജ് ലേ ഔട്ടാണ്. നമ്മുടെ പ്രിൻറ്റിങ്ങിൽ, പ്രസ്സിലേക്ക് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ ബുക്ക് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അതിൻ്റെ പേജ് ലേ ഔട്ടൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രീ പ്രസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വിഷ്വൽ ഇമ്പാക്റ്റ്. പ്രസൻറ്റേഷന് നമ്മൾ വിഷ്വൽ ഇമ്പാക്റ്റ് കൊടുക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ പ്രീ പ്രസ്സിൻ്റെ മെയിൻ സ്റ്റേജായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു വർക്കിൻ്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡിസൈൻ്റെ ക്വാളിറ്റി, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ബുക്കിൻ്റെ സൈസ്, ഇതെല്ലാം അതിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സാണ്. ഒരു തവണ നമ്മൾ ഒരു പേജിൻ്റെ ലേ ഔട്ട് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജ് കണ്ടൻറ്റിനെ പബ്ലിക്കേഷന് വേണ്ടിയിട്ട് ആ പേജ് ലേ ഔട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്ത് അലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഈ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നോർമലി ഈ അലൈൻമെൻറ്റും പേജ് ലേ ഔട്ട് ഡിസൈനിങ്ങും ഒക്കെ ചെയ്യുന്നത്. സോ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഈസ് ദ ക്രിയേഷൻ ഓഫ് പേജ് ലേ ഔട്ട്സ് ഫോർ ഡോക്യുമെൻറ്റ്സ് യൂസിങ് DTP സോഫ്റ്റ്വെയർ. DTP സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമ്മൾ പേജ് ലേ ഔട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പോപ്പുലറായിട്ടുള്ള DTP സോഫ്റ്റ്വെയർസ് ആണ് സ്ക്രൈബസ്, അഡോബ് ഇൻ ഡിസൈൻ, കോർക്ക് എക്സ്പ്രസ് എക്സെട്ര. ഓക്കെ, ഇനി ഈ പ്രീ പ്രസ് പ്രോസസ്സിനകത്ത് ഫസ്റ്റ് സ്റ്റേജാണ് ഡിസൈനിങ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ആ ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ബുക്സൊക്കെ ലൈബ്രറിയിലോ ബുക്ക് ഷോപ്പിലോ ഒക്കെ ഉണ്ടെങ്കിലും ചില ബുക്സ് നമ്മുടെ കണ്ണിനെ പെട്ടെന്ന് അങ്ങ് ആകർഷിക്കും അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മിക്കപ്പോഴും ആ ബുക്കിൻ്റെ ഒരു ഡിസൈനിനെ ബേസ് ചെയ്തായിരിക്കും വരുന്നത്. സോ അത് മാത്രമല്ല, ആ ബുക്ക് നമ്മളിൽ എത്രത്തോളം റീഡബിലിറ്റി ഉണ്ടാക്കുന്നു. നമ്മളിപ്പം മിക്കപ്പോഴും ചിലപ്പോൾ ബുക്കുകളൊക്കെ മേടിക്കാൻ ചെല്ലുമ്പോഴത്തേനും നമ്മളൊന്ന് മറിച്ച് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്ത് നമുക്ക് റീഡബിളാണോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ബുക്കാണോ എന്നുള്ള ഒരു രീതിയിൽ ആയിരിക്കും നമ്മൾ ആ ബുക്ക് സെലക്ട് ചെയ്യുന്നത്. സോ അപ്പം റീഡബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതും എല്ലാം ഡിസൈനിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ദെർഫോർ മോർ അറ്റൻഷൻ ഈസ് ഗിവൺ ബൈ DTP ഓപ്പറേറ്റേഴ്സ് വൈൽ ഡിസൈനിങ് എ പേജ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഒരു പേജ് ഡിസൈനിങ് എന്ന് പറയുന്നത്. പേജ് ഡിസൈൻ, ലേ ഔട്ട് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ എലമെൻസിനെ ആ പേജിലേക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ പേജ് ലേ ഔട്ട് ഡിസൈൻ എന്ന് പറയുന്നത്. സോ പേജ് ലേ ഔട്ട് ഡിസൈൻ ഡീൽസ് വിത്ത് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് വിഷ്വൽ എലമെൻറ്റ്സ് ഇൻ എ പേജ്. ഒരു പേജിൽ വിഷ്വൽ എലമെൻറ്റ്സിനെ, അതായത് പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ അതിൻ്റെ ഡിസൈൻ, പേജ് ലേ ഔട്ട് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഡിസൈനിങ് പ്രോസസ്സിന് നമുക്ക് എലമെൻസും പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ട്. ഡിസൈനിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എലമെൻസും പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. ഫസ്റ്റ്, എലമെൻസ് ഓഫ് ഡിസൈൻ. ഒരു ഡിസൈനിനകത്ത് നമ്മൾ എന്തൊക്കെ എലമെൻസ് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, നമ്മൾ ലൈൻസ് യൂസ് ചെയ്യാറുണ്ട്. ലൈൻസ് ആർ യൂസ്ഫുൾ ഫോർ ഡിവൈഡിങ് സ്പേസ് ആൻഡ് ഡ്രോയിങ് ദ ഐ ടു എ സ്പെസിഫിക് ലൊക്കേഷൻ. നമ്മൾ നോർമലി സ്പേസസിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈൻസ് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിനെ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് ഈ ലൈൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും.
ഓക്കെ. അത് മാത്രമല്ല, ലൈൻസ് യൂസ് ചെയ്ത് നമുക്ക് എഡ്ജസ് ക്രിയേറ്റ് ചെയ്യാം, ഒരു ഒബ്ജക്റ്റിന് ഔട്ട്ലൈൻ കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ദ ഡയറക്ഷൻ ഓഫ് എ ലൈൻ ക്യാൻ കൺവേ മൂഡ്, ഒരാളുടെ മൂഡിനെ, അതായത് നമ്മൾ ഡിസൈനറുടെ ഒരു മൂഡിനെ കൺവേ ചെയ്യാനായിട്ട് ഡയറക്ഷൻ, ലൈനിൻ്റെ ഡയറക്ഷൻ ഹെൽപ്പ് ചെയ്യും. ഹൊറിസോണ്ടൽ ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാം ആൻഡ് ക്വൈറ്റ് എന്നുള്ളൊരു മീനിങ്ങിലാണ്. വെർട്ടിക്കൽ ലൈൻസ് സജസ്റ്റ് ചെയ്യുന്നത് മൂവ്മെൻറ്റിനെയാണ്. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻസ് സജസ്റ്റ് ചെയ്യുന്നത് കാം ആൻഡ് ക്വൈറ്റ് എന്നുള്ള മോഡും, വെർട്ടിക്കൽ ലൈൻസ് സജസ്റ്റ് ചെയ്യുന്നത് മൂവ്മെൻറ്റിനെയാണ്. അതേസമയം ഡയഗണൽ ലൈൻസ് ആണെങ്കിൽ ഇറ്റ് സ്ട്രോങ്ലി സജസ്റ്റ് മൂവ്മെൻറ്റ് ആൻഡ് ഗീവ് മോർ ഓഫ് എ ഫീലിംഗ് ഓഫ് എനർജി ടു എ പിക്ചർ. മൂവ്മെൻറ്റിനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ആ ഒരു പിക്ചറിന് എനർജി കൊടുക്കാനും നമുക്ക് ഡയഗണൽ ലൈൻസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല ടൈപ്പിലുള്ള ലൈൻസിന് പല ടൈപ്പ് ഓഫ് മീനിങ്സ് ആണ് ഉള്ളത്. ഇപ്പോൾ ലൈൻസ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് സ്പേസ് ഡിവൈഡ് ചെയ്യാനും നമ്മുടെ കണ്ണിനെ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് സ്പെസിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ്. മിക്കപ്പോഴും ഒരു ഒബ്ജക്റ്റിന് ഔട്ട്ലൈൻസ് കൊടുക്കാനും എഡ്ജസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ലൈൻസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ കൺവേ മൂഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ എലമെൻ്റ് ആണ് ഷേപ്പ്. ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ജോമെട്രിക് ഓർ ഓർഗാനിക്. ജോമെട്രിക്കൽ ഷേപ്പ്സ് നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾസ് ആണ്. അതുപോലെ തന്നെ ഓർഗാനിക് ഷേപ്പ്സ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഷേപ്പ്സ് വരയ്ക്കാനും ഒക്കെ പറ്റും അല്ലേ. സോ ഷേപ്പ്സ് ആർ ഡിഫൈൻഡ് ബൈ ബൗണ്ടറീസ് സച്ച് ആസ് ലൈൻസ് ഓർ കളർ. ലൈൻസും കളേഴ്സും ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ബൗണ്ടറീസ് ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് ഷേപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ ആർ ഓഫൺ യൂസ് ടു എംഫസൈസ് എ പോർഷൻ ഓഫ് എ പേജ്. ഒരു പേജിൻ്റെ പോർഷനെ എംഫസൈസ് ചെയ്യുക. എംഫസൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുറച്ചൊന്ന് അതിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷേപ്പ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഷേപ്പ്സിന് രണ്ട് ഡയമെൻഷൻസ് ആണ് ഉള്ളത്, ലെങ്ത് ഉണ്ട് വിഡ്ത് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ജോമെട്രിക് ഷേപ്പ്സും ഉണ്ട്, ഫ്രീ ഫോം ഷേപ്പ്സും ഉണ്ട്. ജോമെട്രിക് ഷേപ്പ്സ് എന്ന് പറയുമ്പോൾ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ്, അതിനെയാണ് നമ്മൾ ജോമെട്രിക്കൽ ഷേപ്പ്സ് എന്ന് പറയുക. ഫ്രീ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ആകൃതിയും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വരയ്ക്കുന്നതാണ് ഫ്രീ ഫോം ഷേപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഏതൊരു നല്ലൊരു ഡിസൈനറാണെങ്കിലും പല വേരിയസ് എലമെൻസിനെ നമ്മുടെ ഡിസൈൻസിനകത്ത് ഷേപ്പ്സ് യൂസ് ചെയ്തും ആ ഷേപ്പ്സ് തമ്മിൽ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യിപ്പിച്ചും ഒക്കെ ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും ആ ഡിസൈനിൻ്റെ ക്വാളിറ്റി വരുന്നത്. ഓക്കെ, സോ അപ്പോൾ അതാണ് ഷേപ്പ്. ഇനി മൂന്നാമത്തെ എലമെൻ്റാണ് കളേഴ്സ്. കളേഴ്സാണ് ഒരു ഡിസൈനിനകത്ത് ഏറ്റവും നോട്ടീസിബിൾ ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത്. സോ കളർ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് നോട്ടീസിബിൾ എലമെൻറ്റ്സ് ഓഫ് എ ഡിസൈൻ. ഇതൊരു സ്റ്റാൻഡ് അലോൺ കളറാവാം, അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നതാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈൻസിനോ ഷേപ്പ്സിനോ ടെക്സ്ചറിനോ ടൈപ്പോഗ്രഫിക്കോ ഒക്കെ നമ്മൾ കളേഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നതാവാം. എന്തിൽ വേണമെങ്കിലും നമുക്ക് കളേഴ്സ് എന്ന് പറഞ്ഞ കളർ എലമെൻ്റ് യൂസ് ചെയ്യാം. ഈ കളറും ലൈൻ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ കളറും നമുക്ക് മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. എവറി കളർ സേസ് സംതിങ് ഡിഫറെൻറ്റ് ആൻഡ് കോമ്പിനേഷൻസ് ക്യാൻ ഓൾട്ടർ ദാറ്റ് ഇംപ്രഷൻ ഫർദർ. ഏതൊരു കളറാണെങ്കിലും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൺവേ ചെയ്യുന്നത്. അതുപോലെ തന്നെ കോമ്പിനേഷൻസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇംപ്രഷൻ കൂടും. ഓക്കെ, സോ അപ്പോൾ കളേഴ്സ് എന്ന് പറയുന്നത് ഡിസൈനിങ്ങിനകത്തുള്ള ഏറ്റവും നോട്ടീസിബിൾ ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. ഇനി നാലാമത്തെ എലമെൻ്റാണ് സ്പേസ്. ഒരു ഡോക്യുമെൻറ്റിനകത്ത് വൈറ്റ് സ്പേസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാൻ ടെക്സ്റ്റ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഒന്നും ഇൻസേർട്ട് ചെയ്യാൻ ഇല്ലാത്ത കേസസിലാണ് നമ്മളതിനെ വൈറ്റ് സ്പേസ് ആയിട്ട് കൊടുക്കുന്നത്. ആ വൈറ്റ് സ്പേസസ് തന്നെ നമ്മൾ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഗൈഡ് ദി റീഡേഴ്സ് ഐസ് എക്സാക്ട്ലി വെയർ യു വാണ്ട് ദം ടു ഗോ. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പിക്ചേഴ്സിനിടയിൽ ഒരു ചെറിയ സ്പേസ് കൊടുക്കുന്നു, ആ ഒരു സ്പേസ് കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണിൻ്റെ അട്രാക്ഷൻ കൂട്ടാനായിട്ട് കഴിയും. അപ്പോൾ പക്ഷേ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റിനപ്പുറം പോയി കഴിഞ്ഞാൽ അത് അരോചകമായിട്ട് തോന്നുകയും ചെയ്യും. സോ അപ്പോൾ ഇഫക്റ്റീവായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് റീഡേഴ്സിൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാനായിട്ട് പറ്റും.
ഇറ്റ് ഹാസ് വിഡ്ത്ത് ഹൈറ്റ് ആൻഡ് ഡെപ്ത്. സ്പേസിന് വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, ഡെപ്ത് ഉണ്ട്. ഇത്ര വിഡ്ത്ത് അല്ലെങ്കിൽ ഇത്ര ഹൈറ്റിലായിരിക്കണം നമ്മൾ പറയേണ്ടത്, അത് ഇത്ര ഡെപ്തിൽ പോകണം എന്നൊക്കെയുള്ള ഇതാണ് അതിനകത്ത് നമ്മൾ സ്പേസ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ടു ഡയമെൻഷണൽ പെയിൻറ്റിങ്ങിനകത്ത് വേണമെങ്കിലും നമുക്ക് ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് സ്പേസ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ റെയിൽവേ ട്രാക്കിൻ്റെ ഈ ഫിഗറിനകത്ത് ടോപ്പിലായിട്ട് വൈറ്റ് സ്പേസസ് ആണ് വരുന്നത്. ആ വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത് കൊടുക്കുന്നത് കൊണ്ട് ഈ പിക്ചറിൻ്റെ ഡെപ്ത്താണ് കാണിക്കുന്നത്. ഈ റെയിൽവേ ട്രാക്ക് ഇങ്ങനെ അനന്തമായിട്ട് പോകുന്നു എന്നുള്ളൊരു ഡെപ്ത് അവിടെ ക്രിയേറ്റീവാണ് ചെയ്യുന്നത്. സോ അപ്പോൾ അതൊക്കെ ഡിസൈനറുടെ കഴിവാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ എലമെൻ്റാണ് ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത്. ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത് ഡിസൈനിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് ഡിസൈൻ ഈസ് ടൈപ്പോഗ്രഫി. അതായത് നമ്മൾ ലെറ്റേഴ്സിനെ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, ആർട്ട് ആൻഡ് ടെക്നിക് ഓഫ് അറേഞ്ചിങ് ടൈപ്പ് ലെറ്റേഴ്സ് ടു മേക്ക് റിട്ടൺ ലാംഗ്വേജ് റീഡബിൾ ആൻഡ് ബ്യൂട്ടിഫുൾ. മിക്കപ്പോഴും നമ്മുടെ ബുക്കിനകത്തും ബ്രോഷറിനകത്തും ഒക്കെ റിട്ടൺ കണ്ടൻറ് ഉണ്ടാവും. അപ്പോൾ ആ റിട്ടൺ കണ്ടൻസിനെ എങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ടൈപ്പോഗ്രഫി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ടൈപ്പ് ഇൻവോൾവ്സ് സെലക്ടിങ് ടൈപ്പ് ഫേസസ്. ഓക്കെ, ടൈപ്പ് നമ്മൾ അതായത് ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിലൊന്ന് സെലക്ടിങ് ടൈപ്പ് ഫേസസ്, പിന്നെ പോയിൻ്റ് സൈസ്, ലൈനിൻ്റെ ലെങ്ത്, ലൈൻ സ്പേസിങ്, ലെറ്റർ സ്പേസിങ്, അഡ്ജസ്റ്റിംഗ് ദ സ്പേസ് വിത്തിൻ ലെറ്റർ സ്പെയേഴ്സ്, ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സെലക്ടിങ് ടൈപ്പ് ഫേസസ് എന്ന് പറയുന്നത് പല ടൈപ്പ് ഓഫ് ഫോണ്ടുകളുണ്ട്, ആ ഫോണ്ടിൽ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അതിന് എത്ര സൈസാണ് നമ്മൾ കൊടുക്കുന്നത്, ഓരോ ലൈനിനും എത്രത്തോളം ലെങ്ത് വരണം, പിന്നെ ആ രണ്ട് ലൈൻസിനിടയിൽ എത്ര സ്പേസ് വരണം, ഓരോ ലെറ്ററിനിടയിൽ എത്ര സ്പേസ് വരണം, പിന്നെ ലെറ്റർ പേയേഴ്സിനിടയിൽ എത്ര സ്പേസ് വേണം, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റ്സിനെ എല്ലാം കൂടി ചേർത്താണ് നമ്മൾ ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത്. ദ ഫോൺസ് യൂസ്ഡ് ടു ടെൽ ദി റീഡേഴ്സ് എബൌട്ട് ദി സീരിയസ്നെസ് ഓഫ് ദി പബ്ലിക്കേഷൻ. പബ്ലിക്കേഷൻ്റെ സീരിയസ്നെസ് റീഡേഴ്സിലേക്ക് എത്തിക്കുന്നത് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫോൺസ് വഴിയാണ്. വേർഡ്സ് ആർ ഇമ്പോർട്ടൻ്റ് ബട്ട് ദ സ്റ്റൈൽ ഓഫ് ദ വേർഡ്സ് ഈസ് ഈക്വലി എസെൻഷ്യൽ. വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ആ വേർഡ്സിൻ്റെ സ്റ്റൈലും ഇമ്പോർട്ടൻ്റ് ആണ്. ജനറലി ഫോൺസിനെ നമ്മൾ രണ്ട് സ്റ്റൈലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സാൻസ് ഷെരീഫ് ആൻഡ് സെരീഫ്. സാൻസ് സെരീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺസ് വിത്തൗട്ട് ഫീൽ എന്നാണ്. ഫീലില്ലാത്ത ടൈപ്പ് ഓഫ് ഫോൺസിനെയാണ് നമ്മൾ സാൻസ് സെരീഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോൺസ് ഹാവ് എ ലിറ്റിൽ ഫീൽ തന്നെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സെരീഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാൻസ് സെരീഫ് ഫോണ്ടിന് എക്സാമ്പിൾസ് ആണ് ഏരിയൽ, തഹോമ, വർദ്ധന എന്നൊക്കെ പറയുന്നത്. അതേസമയം സെരീഫ് സ്റ്റൈൽ ഓഫ് ഫോൺസിന് എക്സാമ്പിളാണ് ടൈംസ് റോമൻ, ഗാരമൺ, പാലാറ്റിനോ എക്സെട്ര. ഓക്കെ, സോ അപ്പം രണ്ട് ടൈപ്പ് ഓഫ് ഫോണ്ട് സ്റ്റൈൽസ് ഉണ്ട്, സാൻസ് സെരീഫും സെരീഫും. സാൻസ് സെരീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺസ് വിത്തൗട്ട് ഫീറ്റ്, ഫോൺസ് വിത്തൗട്ട് ഫീറ്റാണ് സാൻസ് സെരീഫ്. ഫോൺസ് വിത്ത് ഹാവ് എ ലിറ്റിൽ ഫീറ്റാണ് എന്ത് സെരീഫ് സ്റ്റൈൽ. ഇനി സെരീഫ് സാൻസ് സെരീഫ് ടൈപ്പ് ഫേസസിന് എക്സാമ്പിൾസ് ആണ് ഏരിയൽ, തഹോമ ആൻഡ് വർദ്ധന. പിന്നെ സെരീഫ് ഫോൺസിന് എക്സാമ്പിൾസ് ആണ് ടൈംസ് റോമൻ, ഗാരമൺ, പലാറ്റിനോ. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് എലമെൻറ്റ്സ്, ഡിസൈനിൻ്റെ എലമെൻറ്റ്സ്. അഞ്ച് എലമെൻറ്റ്സ് ആണ് വരുന്നത്: ലൈൻസ്, ഷേപ്പ്, കളേഴ്സ്, സ്പേസ്, ടൈപ്പോഗ്രഫി. ഇനി അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ആണ്. പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ കൺസെപ്റ്റ്സ് യൂസ് ടു ഓർഗനൈസ് ഓർ അറേഞ്ച് ദ എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ. ഒരു ഡിസൈനിലെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, ഓർഗനൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്ന തന്നെയാണ് നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ബാലൻസ്, പ്രൊപ്പോർഷൻ, റിതം, എംഫസിസ്, ആൻഡ് യൂണിറ്റി. ഫസ്റ്റ് വൺ, ബാലൻസ്. ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി വിഷ്വൽ വെയ്റ്റ് ഓഫ് ഒബ്ജെക്ട്സ്, കളേഴ്സ്, ടെക്സ്ചർ ആൻഡ് സ്പേസ്. വിഷ്വൽ വെയ്റ്റ് ഓഫ്
ഒബ്ജക്ട്സ് കളേഴ്സ് ടെക്സ്ചർ ആൻഡ് സ്പേസ്. നമ്മൾ ഇപ്പോൾ ഒരു ഡിസൈൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് വിഷ്വൽ ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റുന്ന എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ പിക്ചേഴ്സോ ഗ്രാഫിക്സോ ഒക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഓരോ ഒബ്ജക്റ്റിനും എത്രത്തോളം വിഷ്വൽ വെയിറ്റ് കൊടുക്കുന്നു, അതിന് എന്ത് കളർ കൊടുക്കുന്നു, എന്ത് ടെക്സ്ചർ കൊടുക്കുന്നു, സ്പേസ് എത്രത്തോളം കൊടുക്കുന്നു, ഇതെല്ലാം ബാലൻസ് എന്നാണ് പറയുന്നത്. ആ ഒരു ഡിസ്ട്രിബ്യൂഷന് പറയുന്ന ഇതാണ് പ്രിൻസിപ്പിളാണ് ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ വിഷ്വൽ ഇമേജസ് ബാലൻസ് ഈസ് ഫോർമൽ വെൻ ബോത്ത് സൈഡ്സ് ആർ സിമെട്രിക്കലി അറേഞ്ച്ഡ്. രണ്ട് സൈഡും സിമെട്രിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഓഫ് വിഷ്വൽ ഇമേജസിനെയാണ് നമ്മൾ ബാലൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഈ രണ്ട് ടൈപ്പ് ഓഫ് ട്രീസ് നിൽക്കുന്നത് അത് ഫോർമൽ ബാലൻസ് ആണ്. അതായത് രണ്ട് സൈഡിലും ഒരേപോലെ സിമെട്രിക്ക് ആയിട്ടാണ് ആ ഇമേജ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റിനെ നമ്മൾ ഫോർമൽ ബാലൻസിങ് എന്ന് പറയും. അതേസമയം ഇൻഫോർമൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സിമെട്രിക് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് പിക്ചേഴ്സിനെയാണ് നമ്മൾ ഇൻഫോർമൽ ബാലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബാലൻസ്. ദൻ രണ്ടാമത്തേത് റെപ്പറ്റീഷൻ. റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ആർട്ട് വർക്കിനെ തന്നെ നമ്മൾ റെപ്പറ്റീറ്റീവ് ആയിട്ട് കൊടുക്കും. റെപ്പറ്റീറ്റീവ് ആയിട്ട് കൊടുത്ത് അതിനെ അട്രാക്റ്റീവ് പാറ്റേൺസ് ആക്കി മാറ്റും. അതിനെയാണ് റെപ്പറ്റീഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് നമ്മൾ റെപ്പറ്റീഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് യൂണിറ്റി കൊണ്ടുവരാനായിട്ട് പറ്റും. റെപ്പറ്റീഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ ക്രിയേറ്റ്സ് യൂണിറ്റി വിത്തിൻ ദി ആർട്ട് വർക്ക്. നമ്മളൊരു ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് യൂണിറ്റി കൊണ്ടുവരാനായിട്ട് റെപ്പറ്റീഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. റെപ്പറ്റീഷൻ വിത്ത് വേരിയേഷൻ ഈസ് ഇൻട്രസ്റ്റിംഗ്, വിതൗട്ട് വേരിയേഷൻ റെപ്പറ്റീഷൻ ക്യാൻ ബിക്കം മോണോട്ടോണസ്. അതായത് നമ്മളിപ്പോൾ ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഈ ഫസ്റ്റ് പാറ്റേണിലാണെങ്കിൽ അതിനെ നമ്മൾ വേറെ ചേഞ്ചസ് ഒന്നും ചെയ്യാതെ സെയിം എലമെൻറ്റ് തന്നെ പല ഒരേ ഒരു ഇതിൽ അറേഞ്ച്മെൻറ്റ്സിൽ ഇങ്ങനെ കൊണ്ടുപോയേക്കുന്നു. അതേസമയം ഈ രണ്ടാമത്തെ പിക്ചറിലാണെങ്കിൽ ബട്ടർഫ്ലൈസിനെ പല രീതിയിൽ അതിൻ്റെ സൈസും ആ ഡയറക്ഷനും ഒക്കെ പല രീതിയിൽ ചേഞ്ച് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ രണ്ടും ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റ് രണ്ട് രീതിയാണ്. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിലേത് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസൈനേഴ്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് റെപ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റെപ്പറ്റീഷൻ ക്യാൻ ഓൾസോ ഗീവ് എ വർക്ക് എ സെൻസ് ഓഫ് മോഷൻ. സെൻസ് ഓഫ് മോഷൻ പ്രൊവൈഡ് ചെയ്യാൻ റെപ്പറ്റീഷന് കഴിയും. അപ്പോൾ ഇവിടെ ബട്ടർഫ്ലൈയുടെ കേസിൽ നമുക്ക് തോന്നും പെട്ടെന്ന് ബട്ടർഫ്ലൈസ് എല്ലാം പറക്കുകയാണെന്ന്, ഒറ്റ ഒരു നിമിഷത്തേക്ക് നമുക്ക് നോക്കും തോന്നും. അപ്പോൾ ആ അതിനെ ആണ് നമ്മൾ ഈ റെപ്പറ്റീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് തന്നെ റിപ്പീറ്റിംഗ് എലമെൻറ്റ് ഷുഡ് ഇൻക്ലൂഡ് എ ഡിഗ്രി ഓഫ് വേരിയേഷൻ. ഒരു ഡിഗ്രി ഓഫ് വേരിയേഷൻ കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇനി മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ് ഈസ് ദി അസോസിയേഷൻ ഓഫ് ഓപ്പോസിംഗ് എലമെൻറ്റ്സ് ലൈക്ക് ഓപ്പോസിറ്റ് കളേഴ്സ് ടോൺ ഡയറക്ഷൻ എക്സെട്ര. അതായത് ഓപ്പോസിംഗ് എലമെൻറ്റ്സിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അതിനെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കോൺട്രാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ഫിഗറിനകത്ത് ബാക്ക്ഗ്രൗണ്ട് യെല്ലോ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ബ്ലൂ ഫോണ്ടാണ്, ഫോണ്ടോ അല്ലെങ്കിൽ എലമെൻറ്റ്സോ ഷേപ്പോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. അതേസമയം ഓറഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റീവായിട്ട് മാറണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഓഫ് കളർ സെൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ കോൺട്രാസ്റ്റ് ഇൻ ടോൺ ക്യാൻ ബി ലൈറ്റ് ആൻഡ് ഡാർക്ക്. ലൈറ്റ് ആൻഡ് ഡാർക്ക് കോൺട്രാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും കണ്ണുകൾക്ക് അട്രാക്റ്റീവ്. ദ മേജർ കോൺട്രാസ്റ്റ് ഇൻ എ പെയിൻറ്റിംഗ് ഷുഡ് ബി ലൊക്കേറ്റഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മളെപ്പോഴും കോൺട്രാസ്റ്റ് കൂടുതൽ കൊടുക്കേണ്ടത് ആ പെയിൻറ്റിങ്ങിൻ്റെ സെൻറ്ററിലായിരിക്കണം. കോൺട്രാസ്റ്റ് അലോസ് അസ് ടു ഹൈലൈറ്റ് കീ എലമെൻറ്റ്സ്. കീ എലമെൻറ്റ്സിനെ ഹൈലൈറ്റ് ചെയ്യാൻ കോൺട്രാസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നാലാമത്തെ പ്രിൻസിപ്പിളാണ് ഹാർമണി. ഹാർമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വലി സാറ്റിസ്ഫൈയിങ് എഫക്റ്റ് ഓഫ് കമ്പൈനിങ് സിമിലർ റിലേറ്റഡ് എലമെൻറ്റ്സ്. സിമിലർ അല്ലെങ്കിൽ റിലേറ്റഡ് എലമെൻറ്റ്സിനെ നമ്മൾ എങ്ങനെ കമ്പൈൻ ചെയ്യുന്നു, അത് നമുക്ക് എത്രത്തോളം വിഷ്വൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ഹാർമണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പല ടൈപ്പ് ഓഫ് ഷേപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട സമയത്ത് ആ ഷേപ്സിനെ എങ്ങനെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഹാർമണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
സോ ഹാർമണി ഇൻ വിഷ്വൽ ഡിസൈൻ മീൻസ് ഓൾ പാർട്സ് ഓഫ് ദി വിഷ്വൽ ഇമേജ് റിലേറ്റ് ടു ആൻഡ് കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ. അതെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ വന്നാൽ മാത്രമേ നമ്മുടെ കണ്ണിന് അട്രാക്റ്റീവായി മാറുള്ളൂ. ഇനി അഞ്ചാമത്തെ പ്രിൻസിപ്പിളാണ് യൂണിറ്റി. റിലേറ്റിംഗ് ദ ഡിസൈൻ എലമെൻറ്റ്സ് ടു ദ ഐഡിയ ബീങ് എക്സ്പ്രസ്ഡ് സ്ട്രെങ്തൻസ് യൂണിറ്റി. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അത് യൂണിറ്റിയെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ കൺവേ ചെയ്ത് ഈ ഒരു ഫിഗറിൽ കൺവേ ചെയ്തിരിക്കുന്നത് പല കളേഴ്സിലുള്ള പെൻസിൽസിനെയാണ് അല്ലേ. അപ്പം അതിന് എല്ലാം കൂടി ഒരിടത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഇതിനെ തമ്മിൽ റിലേറ്റ് ചെയ്ത് ഒരു ഷേപ്പാക്കി മാറ്റിയപ്പോൾ അതിനൊരു യൂണിറ്റി വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അട്രാക്റ്റീവായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. സോ യൂണിറ്റി ഇൻ എ പെയിൻറ്റിംഗ് ഓൾസോ റെഫേഴ്സ് ടു ദ വിഷ്വൽ ലിങ്കിങ് ഓഫ് വേരിയസ് എലമെൻറ്റ്സ് ഓഫ് ദി വർക്ക്. ഇതിനെ യൂണിറ്റിയെ തന്നെയാണ് നമ്മൾ പറയുന്നതാണ് വിഷ്വൽ ലിങ്കിങ് ഓഫ് വേരിയസ് എലമെൻറ്റ്സ് ഓഫ് ദി വർക്ക്. ഒരു വർക്കിനകത്ത് നമ്മൾ വേരിയസ് എലമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ അതിനെ തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കുന്നതിനെയാണ് യൂണിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആറാമത്തെ പ്രിൻസിപ്പിളാണ് ഡോമിനൻസ്. ഡോമിനൻസ് റൈസസ് ഇൻട്രസ്റ്റ്, റെഡ്യൂസിങ് കൺഫ്യൂഷൻ ആൻഡ് മോണോട്ടോണി. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു എലമെൻറ്റിനെ നമ്മൾ കുറച്ചൊന്ന് എംഫസൈസ് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് വിഷ്വലി നമുക്കതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ആ ഒരു സെപ്പറേഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ എംഫസൈസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡോമിനൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിന് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസൈനകത്ത് വരുന്ന എലമെൻസും പ്രിൻസിപ്പിൾസും. ഓക്കെ, ഒരു തവണ നമ്മൾ പേജ് ലേഔട്ടും ഡിസൈനും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ എൻ്റയർ മെറ്റീരിയലിനെ റിവ്യൂ ചെയ്ത് മോഡിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻ എല്ലാം നടത്തി ദെൻ അതിന് പ്രൂഫ് റീഡിങ്ങിന് കൊടുത്തിട്ട് ഇമേജ് എന്തെങ്കിലും ഒന്നുകൂടി ഒന്ന് മാറ്റി വെക്കാനുണ്ടെങ്കിൽ അതെല്ലാം ഒന്നുകൂടി ഫർദർ റീടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിൻറ്റിംഗ് പ്രോസസ്സ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് നോർമലി. ഓക്കെ, സോ അപ്പം ഇത്രയാണ് ഇത് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇപ്പം നമ്മൾ പഠിച്ചത് പ്രിൻറ്റിംഗ് മീഡിയയിൽ ഉള്ള പബ്ലിഷിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള പ്രീപ്രസ് ആണ്. പ്രീപ്രസ്സിനകത്ത് തന്നെ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിസൈനിനകത്തുള്ള വേരിയസ് എലമെൻസും പ്രിൻസിപ്പിൾസുമാണ് ഇപ്പം കണ്ടത്. ഇനി ഇതിൻ്റെ ഡിസൈൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത് ഉള്ള പ്രോസസ്സാണ് പ്രീ ഫ്ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ പ്രീ ഫ്ലൈറ്റിംഗ് ഉണ്ട്, ക്രിയേറ്റിംഗ് എ പ്രൂഫ് ഉണ്ട്, പ്രിൻറ്റിംഗ് പ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അടുത്ത ലെസണിൽ പഠിക്കാം. സോ അൺടിൽ ദെൻ ബൈ, താങ്ക് യു.